らないこと、はい、アサラームアレイクムワラハマトゥラーヒワバラカトゥ。アルハムドゥリラーアルハムドゥリラーヒワカファワサラームアラアクリアビディマスタファワマトゥフィーキイラビラアレイトゥバカトゥウィリーヴニーブ。اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد。アルハムラヒミナーやセイダーやサマダーやラジャタンブリアネネンダマハダーやファデルゴンダニャガラマジリシニアカブリチェイヤナマロネンダマハダーやファデルゴンダニャガラマジリシニアンギリチュダナマロイビリシルアリネンダサルガレトルトルトルトルニャガラマジリシニアニサムデチカナマロニャングルでアーキバテンインデマハザイアファデルゴンドゥムトムスタファーソルロールウィスナカーナタカネリイルマリクワノルラツオバジャミニャングルキエラバルクムナルガナマロエラバガサルガルベルネルトトニカーティレチカナマロボーマニガルオランダマストライ、ナレスウグミラーレ、アイニポゴレシャガネ、ソウグミ、キティトン、バンドウォイアイティラ、シガノウ、イングレラ、モルドノウドポリ、ボーマリガライア、ニングルデ、シャナム、シギリチュウンドウ、アラウス、バハナ、ウタレレ、マハザイア、ファデルウンドウ。ブレティチェランサーディチューニューティトンサムサリカンガディーラペディカンミレンシャーラーヤマラネリマザラトンシャーラーバネティチェルペンドボーレナレボーレワールランパリデルアインデダクボーマニガラインイングロードメラヤロブスバハナバタアラ、イブラヒムネビアリスラータンガルオディア、ウラアイティバリシュダコロワンリカナ。ロブナイニアスカントミンドディアティビワディン、ウイリディザラインインダバイティクルモハマ。ジャングルダロベ、イブラヒネビリスラータンガル、ボハマラマラマカナティルバンドゴンドゥ、ベルムル、ウォーマン、クニュー、マレグリケン、ネクダーバー、イスマイル、ネウム、クダーヴィンデウマニー、クティティ、マカテーク、バナト、カブテンデル、ネネネット、バランニュー、ロバナイン、ニアスカント、ミンド、ディエティ、アラ、ニャングル、ロベ、ヤンデ、マカリ、ネネ、ウォーリ、ウォーマン、クニュー、ネジャン、パーピチュー。インダバイティケルマハラム、ニンダボーマンアムラカーバテンディルティ、インダボーマンアクラーヴェネニアンパーピチュー、エヴェデヴェリマネチュリヴィル、オイリディーザーイン、クリシオンのミラーデ、ウェリマネチュリヴィル、インダクラーヴェネニアンパーピチュー、インダメレアロブノードパーニュー、パーニューゴードブーダロードパーニュー、ニアンポーテ、ニャンプワンのアトレック、ニューヴァンのニューヴァンのノー、オーアイコテニングアランアパレードのデギル、ニャンアンアンのノーラ。アンアンアクニック、マレクリカナロ、マレクリカナサメト、マレクリカナ、マレクリカナメギル、クラブのマイアンデギルカイカナ、イトゥナンクリカノンのイルロ、イラーディングアンアマレクリカナウマ、マレクワニョンドワン。コニョンドバネピンでパチャマイラトゥーム、インドウルトゥルカニムイティングウルチングレレレ、マリパルダン、
അതൊന്നുമില്ല. പിന്നെ നോക്കുമ്പോൾ വായിൽ തുപ്പുനീരുണ്ട്, ആ തുപ്പുനീര് കിടാവിൻ്റെ വായിലേക്ക് ഒറ്റിക്കൊടുത്തു. അതും കുറച്ചു നേരം കഴിയുമ്പോൾ വായു ഉണങ്ങി, പിന്നെ അതും കൊടുക്കാനില്ല. കിടാവിനവിടെ ആ കാബത്തിൻ്റെ ആ ചെരുവിലി അവിടെ കിടത്തി. അടുക്ക ഒരു മല കാണുന്നുണ്ട്, സഫ എന്ന് പറയുന്ന മല. എന്തിന്, മല കുറച്ച് ഉയരമുള്ളതാണ്. ആ ഉയരമുള്ള മലൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് നോക്കട്ടെ, ആരെങ്കിലും വൈപോക്കന്മാരെ കാണുന്നുണ്ടോ, വെള്ളത്തിന് വല്ല വഴിയുണ്ടോ എന്ന് വിചാരിച്ചിട്ട് സഫ എന്ന് പറയുന്ന മലൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ ആരും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി പിന്നെ മറുവ എന്ന് പറയുന്ന മലൻ്റെ മുകളിൽ കയറി, അവിടെ ആരെയും കാണുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വട്ടം അങ്ങോട്ടും ഒരു വട്ടം ഇങ്ങോട്ടും ഏഴ് വട്ടം ബീബി ഹാജറ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്നിട്ടൊന്നും ഒരാളെയും കാണുന്നില്ല. പക്ഷെ ഏഴാമത്തെ വട്ടമായപ്പോൾ കിടാവ് കിടന്ന സ്ഥലത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊന്തുന്ന കാണുന്നു. കിടാവിനെ കിടത്തിയ യാഗേന്ന് കിടാവിൻ്റെ കാലടിച്ചുകൊണ്ട് കാലിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊന്തുന്ന കാണുന്നു. ഓടി വന്ന് ബീബി ഹാജറ ഓടി വന്ന് കിടാവിനെ എടുത്ത് കിട വെള്ളത്തിൽ മുങ്ങിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ബീബി ഹാജറ വെള്ളത്തോട് പറഞ്ഞു, ജമീ ജമീ, ബീബി ഹാജറയുടെ ഭാഷയിൽ ജമീ ജമീ എന്ന് പറഞ്ഞു, അടങ്ങി അടങ്ങ് അടങ്ങ്. അങ്ങനെ വെള്ളത്തിന് സംസം എന്ന പേരും കിട്ടി. ഇരിക്കട്ടെ, ആ കുട്ടി അങ്ങനെ വളർന്നു നന്നായി. ബാപ്പാൻ്റെ കൂടെ പോകാനായി അപ്പളേക്ക് ബാപ്പ വന്ന്, അപ്പളേക്ക് ബാപ്പ വന്നു. ബാപ്പ വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? മേലായ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം കഅബാലയത്തിനെ കെട്ടിപ്പടുക്കാൻ തുടങ്ങി. നല്ലൊരു മട്ടത്തിൽ അതിനെ കെട്ടിയുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. തുടങ്ങുമ്പോക്ക് മോൻ ഇസ്മായിൽ കിടാവു കുറച്ച് ഉഷാറല്ലായിനി, കിട കല്ലെടുത്തിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ കല്ലെടുത്തിട്ട് കിട ബാപ്പാക്ക് കൊടുക്കുന്നു. ബാപ്പ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഉയരത്തിലേക്ക് എത്തുന്നു. ആ എത്തുന്ന സമയത്ത് ബാപ്പാക്ക് കല്ല് കൊടുക്കണ്ടേ? കൊടുക്കണം. താഴത്തുനിന്ന് ബാപ്പ കല്ല് വേങ്ങും. ആ കല്ലിൻ്റെ മേലെ ബാപ്പ നിന്നും കൊണ്ട് കല്ല് വാങ്ങിയിട്ട് കല്ല് തന്നാലെ മീത്തേക്ക് പൊന്തും, തന്നെ തന്നാലെ താഴത്തേക്ക് ഇറങ്ങും. അങ്ങനെ ആ കല്ലിൻ്റെ ഒരു കല്ലിൻ്റെ മേലെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അള്ളാഹുവിൻ്റെ ഫദൽ കൊണ്ട് കഅബാലയം നല്ല ഒരു മട്ടത്തിലെല്ലാം ആയി. എല്ലാ മട്ടത്തിലും ആയപ്പോൾ അവിടെ നോക്കാനുള്ളത് എന്താണെന്നറിയോ? മേലായ റബ്ബ് സുബ്ഹാനവത്താല ലോകത്തുള്ള ആകമാനം ജനങ്ങളോട് അള്ളാഹുവിൻ്റെ പറഞ്ഞ കൽപ്പന എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബം എടുക്കുമ്പോൾ കല്ലിൻ്റെ മേലെ നിന്നിട്ട് മോൻ്റെ നിന്ന് കല്ല് വാങ്ങിയപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്നതായ കല്ലിനെ നിങ്ങൾ എന്താക്കണമെന്നറിയോ? നിങ്ങൾ ഒരു മുസല്ലയാക്കണം. ഇതാണ് പ്രശ്നം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന കല്ല്, ആ ചവിട്ടി നിന്നുകൊണ്ട് മോൻ്റെ പക്കം കെട്ടുന്ന കല്ല് മേങ്ങും. മേങ്ങിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടിയ കല്ല് ഇങ്ങനെ മീത്തേക്ക് പൊന്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മീത്തേക്ക് പൊന്തും. കല്ല് താഴത്തേക്ക് വരുമ്പോഴേക്ക് താഴത്തേക്ക് വരും. ആ കല്ലിനെ നിങ്ങൾ എന്താക്കണം? മുസല്ലയാക്കണമെന്ന് അള്ളാഹു തആല ലോകത്തോട് പറഞ്ഞു. മുസല്ലയാക്കുന്നതിന് എന്തിനെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാല് വെച്ച ജാഗേരി നിന്റെ നെറ്റി വെക്കണോ? എങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കാമനെ മുസല്ലാക്കണം എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാല് വെച്ചിട്ട് നിന്ന ആ കല്ലുണ്ടല്ലോ, ആ കല്ലിന്റെ ജാഗനെ നീ ഒരു മുസല്ലയാക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ നെറ്റിയും മുഖവും അവിടെ വെക്കണം. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാല് വെച്ചോടെ ലോകത്തോടാകമാനം അള്ളാഹുവിന്റെ കൽപ്പന എന്തെന്ന്, ആ കാല് വെച്ചോടെ എല്ലാവരും എന്താക്കണം? അവിടെ മുഖം വെക്കണം, നെറ്റി വെക്കണം, തല വെക്കണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പോലീശ എവിടെ എത്തിയെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടിയ കല്ലിന്റെ പോലീശ. ആ കല്ലിനെ ബഹുമാനിക്കണം, സുജൂദ് ചെയ്യണം എന്ന് പോലീശ എന്ന് വെക്കുമ്പോൾ, നമ്മളെ നാടുകളിൽ ഒരു ഒലിയുടെ മക്ബറയുണ്ടെങ്കിൽ നമ്മളതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആണും പെണ്ണും ശ്രദ്ധിക്കണം, അതിനെ ബഹുമാനിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട ആൾക്കാർ
അവർ എന്ത് കൽപ്പിക്കുന്നുണ്ടോ അത് നമ്മൾ ചെയ്യേണ്ടവരാണ്. ഏതുപോലെ നിങ്ങൾ അൽക്കാഫ് ഓതുന്നുണ്ടാവും, ഇപ്പം എല്ലാ നാട്ടിലും അൽക്കാഫ് ഓതലില്ല, അങ്ങനെയല്ല, എല്ലാവരും അൽക്കാഫ് ഓതണം, രാത്രിയും പകലും ഓതണം, കൈന്നെങ്കിൽ രണ്ട് മൂന്ന് വട്ടം ഓതണം വെള്ളിയാഴ്ചൻ്റെ അന്ന്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അൽക്കാഫിൽ കാണാം എന്തെന്ന് കാണാം, വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്, അവരെ നായി കാലും നീട്ടിയിട്ട് കിടക്കുന്നു എവിടെ, അസ്ഹാബുൽ കഹ്ഫ് കിടക്കുന്ന പൊത്തിന്റെ ബാധിക്ക് നായി കാലും കൈയും നീട്ടിയിട്ട് അവിടെ കിടക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അൽകഹ്ഫ് പറയുന്നു. അപ്പൊ അത് എന്താ സംഗതി, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ആ കൗമ അത് അള്ളാഹുവിനോട് പ്രിയം വെച്ച ഒരു ഔലിയാക്കന്മാരാണ്. അവർ ആ നാട്ടിലെ രാജാവിന്റെ കുരുത്തക്കെട് സൈക്കം കയ്യാഞ്ഞിട്ട് ഒരു പൊത്തിന്റെ ഉള്ളേക്ക് ഒളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഒരു നായി ബേക്കൽ കൂടിയിട്ട് വന്നു, നായിനെ ഓറ് പായിച്ചു. നായിനെ പായിക്കുമ്പോക്ക് നായി പായുന്നില്ല, നായി എന്താക്കിയെന്നറിയോ, രണ്ട് കാലും നേരത്ത് കുത്തിയിട്ട് രണ്ട് കൈയും മേപ്പെട്ട് പൊന്തിച്ചിട്ട് മേലായ റബ്ബിനോട് പറയുന്നു, ഇന്നി ഉഹിബ്ബു മൻ യുഹിബ്ബുക, നിന്നെ പ്രിയം വെച്ചവരെ ഞാൻ പ്രിയം വെക്കുന്നു. ഈ അസ്ഹാബുൽ കഹ്ഫ് നിന്നെ പ്രിയം വെച്ചവരാണ്, അവരെ ഞാൻ പ്രിയം വെക്കുന്നു എന്ന് മേലായ റബ്ബിനോട് പറഞ്ഞപ്പോ പിന്നെ ഇവര് ആട്ടുന്ന മതിയാക്കി. ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ നായി പിന്നാലെ വന്നു, അസ്ഹാബുൽ കഹ്ഫ് പൊത്തിന്റെ ഉള്ളിലേക്ക് കയറി കടന്നു, നായിയുടെ പുറത്ത് കാലു നീട്ടിയിട്ട് ഇരുന്നു കിടന്നു. അതാണ് കൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്, അവരെ നായി ആ നായിന്റെ രണ്ട് കാല് രണ്ട് കൈയും നീട്ടിയിട്ട് അവിടെ കിടന്നു. എത്ര കിടന്നു എന്നറിയോ, 309 കൊല്ലക്കാലം കിടന്നു. 309 കൊല്ലക്കാലം അസ്ഹാബുൽ കഹ്ഫിനെ അള്ളാഹു ഉറക്കി, അതുപോലെ തന്നെ നായിനെയും അള്ളാഹു തആല ഉറക്കി. അങ്ങനെ 309 കൊല്ലക്കാലം ആ നായി അവിടെ കിടന്നു. അതുപോലെ തന്നെ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ബഹുമാനമുള്ള നായി സ്വർഗത്തിൽ കടക്കാതെ ഞങ്ങ കടന്നിറയില്ല. ആര് പറയാ, ആ നായി പിരിശം വെച്ചതായിരിക്കുന്ന അസ്ഹാബുൽ കഹ്ഫ് കടക്കണമെങ്കിൽ അവർ പറയുന്നു, നായി കടക്കുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ കടക്കുകയുള്ളൂ, അല്ലാത്ത കാലത്തോളം ഞങ്ങൾ കടക്കാൻ തയ്യാറില്ല. അപ്പൊ ആലിമീങ്ങളെ പ്രിയം വെക്കുക, അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ പ്രിയം വെക്കുക എന്നുള്ളത് അത് വലിയ ഒരു പരിപാടിയാണ്. അതുപോലെ അവരെ കാല് വെച്ചോടെ നമ്മൾ നെറ്റി വെക്കണമെന്ന് പറയുന്നത് അത് വലിയ ഒരു ബഹുമാനിക്കലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ, ഉറൂസ് നടക്കുമ്പോൾ അത് ശരിക്ക് ശ്രദ്ധിക്കണം, ഉറൂസിന്റെ വയറെല്ലാം നമ്മൾ പാങ്ങനെ കേൾക്കണം. കേൾക്കുന്ന മാത്രമല്ല, നമ്മുടെ നടപടിക്രമങ്ങൾ ബാക്കിയുള്ളവർക്കൊരു പാഠമായിരിക്കണം. നമ്മുടെ നടപടിക്രമങ്ങൾ, നമ്മളെ നിർവന്തല മുതൽ ഉള്ളംകാല് വരേക്കും എല്ലാം നല്ല ക്രമീകരിച്ചതായിരിക്കണം. പ്രത്യേകമായിട്ട് നമ്മളെ വീടുകളിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരവസരത്തിൽ നമ്മളെ ബഹുമാനമുള്ള കുത്തുബി എന്ന് പറയുന്ന വലിയ മഹാൻ, നിങ്ങളെ കൂട്ടത്തിൽ കുത്തുബിനെ കണ്ടവരും ഉണ്ടോ എന്നെനിക്കറിയില്ല, ചിലരെ ഉണ്ടായെന്ന് വരും. ഓറ് കുത്തുബി എന്ന് പറയുന്ന മഹാനവറുകൾ രാമനാട്ടുകരയിൽ വെച്ചിട്ട് ഒരു വലിയ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടു, മനസ്സിലായില്ലേ. ഓറ് പറഞ്ഞെന്താന്നറിയോ, ഓറ് പറഞ്ഞത് ആളെല്ലാം എന്നെ ഒരു ആലിമെന്ന് പറയുന്നു, ഞാൻ അങ്ങനെ ഒരു വലിയ ആലിമൊന്നുമല്ല, ഞാനൊരു പാപപ്പെട്ടവനാണ്, പിന്നെ എന്തുണ്ട് എൻ്റെ അടുത്ത്, ഒരു നൽകാര്യമുണ്ട്, എൻ്റെ ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ നടക്കും, എൻ്റെ ഉസ്താദ് എങ്ങനെ തലയെ കെട്ട് കെട്ടുന്നു അതുപോലെ ഞാൻ തലയെ കെട്ട് കെട്ടും, എൻ്റെ ഉസ്താദ് എങ്ങനെ ചെരുപ്പിടുന്നു എങ്ങനെ ചെരുപ്പ് ഊരുന്നു അതുപോലെ ഞാൻ ചെയ്യും, എല്ലാ ഉസ്താദ് പറഞ്ഞ പോലെ അല്ലാണ്ട് അതിനപ്പുറം ഞാനൊന്നും ചെയ്യില്ല, അങ്ങനെ ഒരു ബർക്കത്ത് എൻ്റെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അള്ളാഹു തആല നല്ലോണം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓമന പൊന്നുമക്കളെ എന്ന് വിളിച്ചും കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉസ്താദന്മാരെ കാണിക്കും പോലെ കാണിക്കണം. അതുകൊണ്ട് എൻ്റെ ഓമന മൊത്തം മോമിനീങ്ങൾ, പ്രത്യേകിച്ച് പൊന്നുമക്കൾ,
മുത്താലിമീങ്ങൾ ആ ഞമ്മളെ ഉസ്താദന്മാർ ഞമ്മക്ക് കാണിച്ചു തന്ന പോലെ ഞമ്മൾ നടപ്പിൽ വരുത്തണം. അപ്പൊ ഉസ്താദന്മാർ എന്ത് ചെയ്യും? ഉസ്താദന്മാർ അതിൻ്റെ മട്ടം പോലെ കുത്തുബീനെ പോലത്തവരെ ആ നടപടിക്രമങ്ങൾ. ഒരവസരത്തിൽ പി എ ഉസ്താദ് എന്നോട് ചോദിച്ചു, ഇത് ഒരു നിസ്കാരത്തിന് ഇമാമത്ത് നിന്നാൽ ഇടഭാഗത്തെ സലാം വീട്ടുമ്പോൾ കുറച്ച് ശബ്ദം ഉയർത്തിയിട്ട് സലാം വീട്ടണമെന്ന് നീ എവിടെയെങ്കിലും കിതാബിൽ കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് പി എ ഉസ്താദ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഓറ് പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കുത്തുബി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുത്തുബി എന്താക്കുന്ന ഒരു നിസ്കാരത്തിന് ഇമാമത്ത് നിന്നാൽ ഇടഭാഗത്ത് സലാം വീട്ടുമ്പോൾ കുറച്ച് ഉറക്കനെ സലാം വീട്ടും. അങ്ങനെ കുത്തുബി ഉറക്കനെ സലാം വീട്ടുന്നത് കൊണ്ട് ഞാനും ഉറക്കനെ സലാം വീട്ടും. അപ്പോൾ അത് വലിയ വലിയ മഹാന്മാർ കാണിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം, നമ്മളത് സ്വീകരിക്കണം. എന്നല്ലാണ്ട് വേറെ ഏതെങ്കിലും കോലത്തിലേക്ക് നമ്മൾ മാറിപ്പോകരുത്. നിശ്ചയമായിട്ടും നല്ല അതബോടുകൂടി നല്ല നല്ല സൽസ്വഭാവത്തോടു കൂടി ആരോടും പെരുമാറണം. നമ്മളെ ഉമ്മയോടായിരുന്നാലും നമ്മളെ ബാപ്പയോടായിരുന്നാലും എന്ന് വേണ്ട, നമ്മളെ പൊരന്റെ പള്ളക്ക് ഒരു ഹിന്ദുവിൻ്റെ പൊരയുണ്ടെന്ന് വെക്കുക. ആ പൊരയിൽ നിന്ന് രാത്രി കരച്ചൽ കേട്ട് ഒരു ഹിന്ദുവിൻ്റെ പൊരയിൽ നിന്ന്, അങ്ങനെ രാവിലെ എണിച്ചിട്ട് നീ എന്താക്കണമെന്നറിയോ, രാത്രി നീ കരച്ചൽ കേട്ടിനെങ്കിൽ കയ്യുമെങ്കിൽ രാത്രി തന്നെ ആ വീട്ടിലേക്ക് പോകണം. എന്താ ഇവിടെ കിടാക്ക കരയെന്ന് എന്താന്ന് ചോദിക്കണം. ഇനി രാത്രി പോകാൻ കഴിഞ്ഞില്ല എന്ന രാവിലെയെങ്കിലും ആ കിടാ കരഞ്ഞതായ ഹിന്ദുവിൻ്റെ പുരക്ക് നമ്മൾ പോകണം, പോയി ചോദിക്കണം. അപ്പോൾ പറഞ്ഞ് രാത്രി കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നില്ല, കഞ്ഞിക്കുള്ള ആപതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കിടാക്ക പയച്ചിട്ട് കിടന്നതാണ് എന്ന് ആ ഹിന്ദു പറഞ്ഞാൽ നിശ്ചയമായിട്ട് പൊന്നുമോനെ ആ കിടാവിനും കിടാവിൻ്റെ പുരക്കാർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. നമ്മൾ മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുക്കലല്ല, ഹിന്ദുക്കൾക്കും നമ്മൾ ഭക്ഷണം നിർബന്ധമായിട്ട് കൊടുക്കണം. അങ്ങനെ ഏതൊരു പ്രശ്നമായിരുന്നാലും ബസ്സിൽ കയറിയിട്ട് സീറ്റ് കിട്ടിയാൽ നിന്റെ സീറ്റിരുന്ന് ഇരുന്നാൽ അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ ബസ്സിൽ കയറി നോക്കുമ്പോൾ അയാൾക്ക് എന്താക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല, അയാൾക്ക് സബ്ൾ കുളിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, അയാൾ മാലിപ്പോന്നു. എന്നാൽ പൊന്നു വലിക്കാരാ, നീ നിന്റെ സീറ്റ് അയാൾക്ക് വിളിച്ചിട്ട് കൊടുക്കണം. ഇത് ആര് ചെയ്യും? ഇങ്ങനെ ആര് ചെയ്യും? ആരും ചെയ്യുന്നില്ല. എന്നെങ്കിലും നമ്മൾ ആരോറ് മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ആ അന്യരെ സഹായിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാ നമ്മളെ ബഹുമാനമുള്ള നഈമി വരും എത്തിയ വേണമെങ്കിൽ കിസ്സ പറഞ്ഞു, കിസ്സ പറയുന്നത് നല്ലതാണ്. അഷ്റഫൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കത്തിന്റെ പുറത്ത് ഒരു ബൈക്കല് കൂടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു. നടന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ വലഭാഗത്തും ഇടഭാഗത്തും തിരിഞ്ഞു നോക്കേല, അടിക്ക് തലയിട്ടിട്ട് നേരെ പോകും. അങ്ങനെ മക്കത്തിൻ്റെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ബൈക്കല് കൂടിയിട്ട് ഇങ്ങനെ നേരെ പോകുന്ന സമയത്ത് റോഡ് സൈഡ് ഒരു പെണ്ണുങ്ങൾ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, ഏ ബാലിക്കര ഒന്ന് ഇങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി ആ പെണ്ണിൻ്റെ അടുക്കലേക്ക് പോയി. പെണ്ണിൻ്റെ അടുത്ത് എന്തുണ്ടെന്നറിയോ, വലിയ ഒരു മാറാപ്പും കെട്ടുണ്ട്, വലിയ മാറാപ്പ് ഒരു കെട്ട്. പെണ്ണ് പറഞ്ഞു, ഞാൻ കുറേ ദൂരത്ത് നീ കെട്ട് കുഞ്ഞിയിൽ വെച്ചിട്ട് കൊണ്ട് വന്നതായിരുന്നു, ഇടുക്കെത്തുമ്പോൾ എനിക്ക് തളർന്നു, ഞാൻ കെട്ടിവിടെ താഴ്ത്തി വെച്ചു, ഇപ്പം അതിനെ എടുത്തിട്ട് കുഞ്ഞിക്ക് വെച്ചിടാന്നല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഒന്ന് കൈ തൊട്ടിട്ട് എനിക്കെൻ്റെ കുഞ്ഞിൽ വെച്ചിട്ട് തരുമോ മോനെ എന്ന് ആരംഭക്കനിയായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പെണ്ണ് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ ഞാൻ വെച്ചു തരാം,
നിന്റെ പുരയുടെ എൻ്റെ പുര കുറച്ച് ദൂരം, ഞാൻ തന്നെ കുഞ്ചിലി വെച്ചിട്ട് നിന്റെ പുരക്ക് എത്തിച്ചു തന്നിടാം. ഇനി നിന്റെ കുഞ്ചിലി വെച്ചിട്ട് കൈതരാമെന്നും വേണ്ട, ഞാൻ അതിനെ കുഞ്ചിലി വെച്ചിട്ട് നിന്റെ പുരക്ക് ഞാൻ എത്തിച്ചു തരാം. അങ്ങനെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ചിലി വെച്ചിട്ട് അതിനെ കൊണ്ടിട്ട് ഓളെ പുരക്ക് കൊടുത്തു. കൊടുത്തിട്ട് ആകുമ്പോൾ ഓള് പറയുന്നത് പോയിരുന്നാ എന്നും പറഞ്ഞിട്ട് ഓൾ അകത്ത് പോയിട്ട് എന്തോ ചില്ലാനെ കാശ് കൊണ്ടുവന്ന്, ഏയ് എനിക്ക് പൈസ ഒന്നും ആവശ്യമില്ല. അപ്പൊ നീ ആരാ? അപ്പോ നിന്റെ നാടേത്? ഈ പെണ്ണ് ചോദിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ നാട് മക്ക ആണ് എന്റെ നാട്. നിങ്ങളുടെ കുടുംബം ഏതാ? ഞാൻ ഖുറൈശി കുടുംബക്കാരന, അത് വലിയ തറവാടാണ് ഖുറൈശി തറവാട്. അപ്പൊ നിനക്ക് പണിയെന്താ? ഞാൻ നബിയാണ്. എന്താ നബി എന്നറിഞ്ഞാല്? എന്ന് പെണ്ണ് ചോദിച്ചു. അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും അതിനെ വിവരിച്ച് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ആ പെണ്ണ് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഭാവം നോക്കണം. ആ പെണ്ണങ്ങനെ വിളിച്ച് പെണ്ണിന്റെ കെട്ടുമാറാപ്പ് കൊണ്ടിട്ട് കൊടുത്ത്, അതേസമയത്ത് നമ്മൾ പാതിരാ സമയത്ത് കാറിൽ പോകുമ്പോ ബൈക്ക് വെച്ചിട്ട് ആരെയും ഒരാളെ കണ്ടാൽ കാറവിടെ നിർത്തണം. മനസ്സിലായില്ലേ? അമേരിക്കയിൽ ഒരു യാത്രക്കാരൻ കാറിലിങ്ങനെ പോകുമ്പോ ഒരാൾ കൈ കാണിച്ചാൽ കാർ നിർത്തും. ഏതൊരാളായാലും നിർത്തും. നിങ്ങൾ എവിടെ പോന്താ? ഞാൻ ഇന്ന കൊടുത്ത് ഒന്ന് എനിക്കൊരു സീറ്റ് തരോ. ഓ തരാം. അങ്ങനെ കൊടുക്കുന്ന സ്വഭാവമാണ് അമേരിക്കയിൽ. എന്നതുപോലെ നമ്മൾ എന്താക്കണം? ആരെയും സഹായിക്കണം. നമ്മളെ ഉമ്മ ബാപ്പമാരെ മാത്രമല്ല, ബസ്സിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പിന്നെ ഏത് കപ്പലിലാണെങ്കിലും ബാക്കിയുള്ളവരെ സഹായിക്കുന്ന ഒരു ഏർപ്പാട് നമ്മളെ വെക്കുന്നുണ്ടാവണം. അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിശ്ചയമായിട്ട് തങ്ങൾ വണ്ണമായ സ്വഭാവത്തിൻ്റെ ആളാണ്. ഇത്തരം ഒരു സ്വഭാവമുള്ള ആള് വേറെ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ ബർക്കത്ത് കൊണ്ട് നല്ല സൽസ്വഭാവം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ. നമ്മളെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا سيد يا صمد يا راج تمبرانه നിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് നീ കാത്തു രക്ഷിക്കണം റഹ്മാനേ. ഞങ്ങളെ മജ്‌ലിസ് നീ അംഗീകരിച്ചു തരണം അല്ലാ. ഞങ്ങൾക്ക് നിന്റെ കൽപ്പന പോലെ നടന്നിറാൻ ഞങ്ങളെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല അല്ലാ. ഞങ്ങൾക്ക് രണ്ട് റക്അത്ത് നിസ്കാരം പോലും ഇത്ര വയസ്സിൻ്റെ ഇടക്ക് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ പേടിച്ചുകൊണ്ട് ഞങ്ങൾക്കായില്ല. നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം അല്ലാ. ഞങ്ങളെ സർവ രോഗങ്ങളെ നീ ശിഫയാക്കണം അല്ലാ. ഞങ്ങളുടെ സർവ രോഗങ്ങളെ നീ ശിഫയാക്കണം അല്ലാ. ഞങ്ങളോടും ഞങ്ങളുടെ സദസ്യരോടും ഞങ്ങളുടെ പരിപാടികളോടും എത്രയോ ആൾക്കാർ ദ്വാരക്കണമെന്ന് വസീത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. എത്രയോ ആൾക്കാർ വല്ലാണ്ട് ഖേദിച്ചുകൊണ്ട് പറയുന്നവരുണ്ട് റഹ്മാനെ. എത്ര ആൾക്കാർ ക്യാൻസർ പിടിപെട്ടവരുണ്ട്, അതുപോലെ തലയിലെ രോഗം പിടിപെട്ടവരുണ്ട്, അതുപോലെ നെഞ്ഞി വേദന പിടിപെട്ടവരുണ്ട്, കാലുവേദന, മൂക്കുവേദന, കൈ വേദന, കാതുവേദന, ഏതെല്ലാം തരത്തിൽ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. ഞങ്ങളെ പ്രിയങ്കരായിരിക്കുന്ന ബഹുമാനമുള്ള ബഹുമാനമുള്ള കുമ്പോലു തങ്ങള്, മഹാനായ തങ്ങൾ, ആറ്റക്കോയ തങ്ങളവർക്ക് സുഖമില്ലാത്ത കിടക്കുകയാണ്. നീ പെട്ടെന്ന് സുഖമാക്കി കൊടുക്കണം അല്ലാ. നീ റാഹത്തിലാക്കി കൊടുക്കണം അല്ലാ. അവരുടെ ബാപ്പാമാരും ഉമ്മാമാരും അവരെ ഉപ്പാപ്പ എളാപ്പ എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിച്ചു കൊടുക്കണം അല്ലാ. ബഹുമാനമുള്ള സാദാത്തിങ്ങളെ ജാഹ് ബറക്കത്ത് കൊണ്ട്
ഞങ്ങളെ സർവ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാ. നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബറക്കത്ത് കൊണ്ട് അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാള് നീ കണ്ടുവെക്കണം അല്ലാ. നിന്റെ പൊരുത്തമുള്ള നിനക്ക് തൃപ്തിയുള്ളതായ ഒരു നാള് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ ഒപ്പിച്ച് തീർച്ചപ്പെടുത്തി വെക്കണം അല്ലാ. ആ നാളിന് മുമ്പ് നിന്റെ ധാരിക്കുന്ന ബഹുമാനമുള്ള ആ ബർക്കത്താക്കപ്പെട്ട തടി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് തങ്ങളുടെ ആ തടി പൊഞ്ചിരിയോടുകൂടി കാണിക്കണമല്ലോ. ഞങ്ങൾക്കും പൊഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നീ വിധി കൂട്ടിത്തരണമല്ലോ. അതുപോലെ തന്നെ ഞങ്ങളെ ദർസുകൾ, ഞങ്ങളെ കോളേജുകൾ, ഞങ്ങളെ മദ്രസകൾ, അതെല്ലാം നല്ല നിലക്ക് നീ നടത്തിത്തരണമല്ലോ. ഞങ്ങളെ ദർസുകളും ഞങ്ങളെ കോളേജുകളും ഞങ്ങളെ മദ്രസകളും നീ നടത്തിത്തരണമല്ലോ. അതുപോലെ ബഹുമാനമുള്ള മുസ്ലിമീങ്ങൾക്ക് പല ഭാഗത്തുനിന്നും പല തരത്തിലുള്ള പ്രയാസങ്ങൾ കേൾക്കുന്നു അല്ലോ. മുസ്ലിമീങ്ങളെ ജീവനോടെ കൊന്നൊതുക്കുന്ന പരിപാടിയും പത്രങ്ങളിൽ വന്ന് കാണുന്നു അല്ലോ. അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളെ നീ നീക്കിത്തരണമല്ലോ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമല്ലോ. നിന്റെ മഹല്ലായ പതലുകൊണ്ട് നിന്റെ മഹാന്മാരായ അമ്പ്യാക്കന്മാരുടെ ജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങളെ സർവ ബേജാറുകളും നീ തീർത്തു തരണമല്ലോ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അതേ സമയത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ വെച്ചിട്ട് യാസീൻ സൂറത്ത് ഓതും എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, റഹ്മാനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഓതുന്ന ഓത്ത് നീ ഞങ്ങളെ കാതിലേക്ക് നീ കേൾപ്പിക്കണം അല്ലോ. ഇന്ന് ഒരു യുവാവ് വന്ന് പറയുന്നു, ചുവട് കേൾക്കുന്നില്ല, ദ്വാരക്കണം. ആ യുവാവിന്റെ ചുവട് നീ ശരിയാക്കി കൊടുക്കണം അല്ലോ. അങ്ങനെ എത്രയോ ആൾക്കാർ പല്ലുവേദന ശരിയായില്ല എന്ന് പറയുന്നവരുണ്ട്, മൂക്കുവേദന ശരിയായില്ല, ചന്തിവേദന ശരിയായില്ല, പള്ളവേദന ശരിയായില്ല എന്നെല്ലാം പറയുന്ന എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് റഹ്മാനെ. ആ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാ. നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഓതുന്ന യാസീൻ നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണം അല്ലാ. അതുപോലെ നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നിന്റെ ബഹുമാനമുള്ള സൂറത്തു റഹ്മാൻ നീ നിന്റെ സ്വർഗത്തിൽ വെച്ചിട്ട് ഓതുമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളത് കേട്ടിട്ടുണ്ട്. ആ ഓതുന്നത് ഞങ്ങൾക്ക് നീ കേൾപ്പിക്കണം അല്ലോ, ഞങ്ങൾക്കത് കാണിച്ചു തരണമല്ലോ. റബ്ബന ലലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നഈമ ഹസ്രത്ത് വന്നുകൊണ്ട് നല്ല നിലക്ക് സംസാരിക്കുമെന്നുള്ള തൗഫീഖ് ചെയ്തു കൊടുക്കട്ടെ. പാങ്ങലെ കേട്ടോളി അള്ളാഹുവിന്റെ ബർക്കത്തിലാക്കി തീർട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് ആലി വസഹബി അജ്മഈൻ. മുസാഫാത്ത് ചെയ്യാൻ ഒരു 2 മണിക്കൂർ വേണ്ടി.